സാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 11 മാസം പിന്നിടുമ്പോൾ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനതയും പറയുന്ന വിഷയങ്ങളിലൊന്നാണ്. അത് കേരളത്തിന്റെ വ്യവസായ മേഖലയിലാണെങ്കിലും വിദ്യുശക്തി മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാണെങ്കിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ 11 മാസക്കാലത്തിനിടയിൽ LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ, അവ ഓരോന്നും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിരുന്നു കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 11 മാസക്കാലം ശുദ്ധികലശമാണ് യഥാർത്ഥത്തിൽ LDF നടത്തിയത്. ഇന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ, കഴിഞ്ഞ നയപ്രഖ്യാപനത്തിൽ ഗവർണർ 2016 ജൂൺ മാസം നടത്തിയ നയപ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട ഇനങ്ങളിലൊന്നായിരുന്നു കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കും എന്നത്. 174 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സമ്പൂർണ്ണ വൈദ്യുതീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി ഈ കേരളത്തിൽ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ ഗവൺമെന്റിന്റെ 1ാം വാർഷികത്തോട് അനുബന്ധിച്ച് തീർച്ചയായും സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് കരുതുകയാണ്. 144,722 വൈദ്യുതി കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞു. കേരളത്തിൽ 95.62% വൈദ്യുതീകരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും വലിയൊരു നേട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്തെ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും തൊഴിലാളികളുടെ KSEB തൊഴിലാളികളുടെ കഠിനാധ്വാനവും സന്നദ്ധ സംഘടനകളുടെ സഹായവും ക്ലബ്ബുകളുടെ സഹകരണവും മനുഷ്യസ്നേഹികളുടെ ഇടപെടലുകളും എല്ലാം ചേർന്നപ്പോൾ കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കേരളത്തിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നവർ, പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തവർ, സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ ഉൾപ്പെടെയുള്ള 1000 കണക്കിന് വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നു നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി LDF കാണുന്നത്. കേരളത്തിലെ എത്രയോ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിൽ മെഴുകുതിരി കാലിൻ്റെ വെളിച്ചം ലഭ്യമാക്കി പഠിക്കുകയും ജീവിതത്തിലെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വെളിച്ചമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതര ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ലൈൻ വലിച്ചെത്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം രാജ്യത്തിൻ്റെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എങ്കിൽ കേരളം അതുല്യമായ നേട്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ മേഖലയുടെ രംഗത്തുമെല്ലാം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരുന്നതിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയെങ്കിൽ കേരളം വൈദ്യുതിയുടെ മേഖലയിൽ വലിയൊരു നേട്ടമുണ്ടായി. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 5:15 പറയുന്നുണ്ട്, ആരും വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വയ്ക്കില്ല, വിളക്ക് തണ്ടിന്മേൽ ആണ് വയ്ക്കുക, അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം പ്രദാനം ചെയ്യുമെന്ന് ബൈബിളിൽ ഒരു വാചകം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ LDFനൊരു സൗകര്യം ലഭ്യമായാൽ, LDFന് ഭരണം ലഭിച്ചാൽ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതു ഗവൺമെന്റ്. അഴിമതിരഹിതമായ ഭരണം കൈവരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ വലിയ പിന്തുണ ലഭ്യമാകുന്നത്. AK ആന്റണി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് 2002 സാധാരണ ഗുണഭോക്താക്കളുടെ, ഗാർഹിക ഗുണഭോക്താക്കളുടെ വൈദ്യുതിയുടെ ചാർജ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളുടെ വൈദ്യുതി ഭവനുകൾക്ക് മുന്നിൽ മാസ്മരികങ്ങളായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നു.
വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കരുത്, അത് വർദ്ധിപ്പിച്ച തുക വലുതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു. ആന്റണിക്കും UDFന്റെ ഗവൺമെന്റിനും ഒടുവിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വന്നു. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചൈതന്യമായിരുന്ന വെളിയം ഭാർഗവൻ വെടിവെച്ചാലും ശരി, സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനം കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ വളരെ ശ്രദ്ധാപൂർവമാണ് ആ വാക്കുകളെ, വാചകങ്ങളെ ശ്രദ്ധിച്ചത്. തീർച്ചയായും കേരളത്തിൽ അന്ന് നടത്തിയ സമരങ്ങളെ കോൺഗ്രസിൻ്റെയോ UDFന്റെ കക്ഷി നേതാക്കളും പ്രിയപ്പെട്ടവരും എനിക്ക് തൊട്ടപ്പുറമുണ്ട്, ആ സമരത്തെ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. കേരള ജനവിരുദ്ധ നയങ്ങൾ എപ്പോൾ സ്വീകരിക്കുന്നോ ആ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമെന്നും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം പോരാട്ടങ്ങൾ നടത്തുമ്പോൾ പോരാട്ടത്തെ പോലീസിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തി തളർത്തുവാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം തടുക്കുകയും അതിനെയെല്ലാം നേരിടുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ രംഗവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ പിന്നെ വൈദ്യുതി മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പോലെ തന്നെ വ്യാവസായിക മേഖലയിൽ കേരളം ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കുകയാണ്. കേവലം 11 മാസം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ പ്രാരംഭ ദശയാണ്. കേരളത്തിലെ വ്യാവസായിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്രവുമായി യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യേണ്ടതാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ NDAയുടെ ഗവൺമെന്റ് ആണെങ്കിലും പിറകിലേക്ക് 2004 മുതൽ 2014 വരെ രാജ്യത്ത് അധികാരത്തിലിരുന്ന UPIയുടെ സർക്കാരാണെങ്കിലും അതിനു മുൻപ് വാജ്പേയി നേതൃത്വം നൽകിയ ഗവൺമെന്റ് ആണെങ്കിലും ഈ ഗവൺമെന്റുകളൊക്കെ തന്നെയും രാജ്യത്തെ സ്വകാര്യ മൂലധന ശക്തികൾക്കൊപ്പവും കോർപ്പറേറ്റുകൾക്കൊപ്പവും നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും വിറ്റുതുളയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനേറെ പറയണം, നമ്മുടെ രാജ്യത്തെ നവരത്നങ്ങൾ എന്ന് പറയാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് അവയുടെ ഓഹരികൾ വിൽക്കുവാൻ തീരുമാനിച്ചു. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മോഡേൺ ബ്രെഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാളികളുടെ നാവിൻ തുമ്പിലെ രുചി, അതിൻ്റെ സ്വാദ് നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. മോഡേൺ ബ്രെഡ് കമ്പനി ഹിന്ദുസ്ഥാൻ ലീവറിന് കൊടുത്തു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പഴയ വാജ്പേയിയുടെ ഗവൺമെന്റ് അരുൺ സൂരി എന്ന് പറയുന്ന മന്ത്രിയെ, വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രം ഒരു മന്ത്രിയെ നിശ്ചയിച്ചത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അങ്ങനെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തായിക്കുള്ളോട്ടെ FACTയും റിഫൈനറി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ അംഗം S ശർമ്മ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. നിരവധി വിഷയങ്ങളുണ്ട്, ഞാനതിൻ്റെ നാനാവശ്യങ്ങളിലേക്ക് കടന്നുപോകുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗത്ത് വലിയ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ലാഭത്തിലാക്കി. ശ്രീനാരായണ ഗുരു 1910 പറഞ്ഞത് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കാൻ ഒരു പ്രദേശത്തിന് കഴിയില്ല, ഒരു സംസ്ഥാനത്തിന് കഴിയില്ല. വ്യവസായം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് വ്യവസായികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ പക്കലുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുവാനും രക്ഷപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൈത്തറി വ്യവസായം തന്നെ നമുക്ക് നോക്കാം. കേരളത്തിലെ കൈത്തറി മേഖലയിൽ ഒരു ഘട്ടത്തിൽ 350,000 പരം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണക്ക് പരിശോധിച്ചാൽ 126,000 താഴെ ആളുകൾ മാത്രമാണ് ഈ മേഖലയിൽ പണിയെടുക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൈത്തറി വസ്ത്രം നിർബന്ധമാക്കിയതിനെ തുടർന്ന് 1,35,00,000 കൈത്തറി തുണി ആവശ്യമായി വന്നപ്പോൾ 10,000 വരുന്ന ആളുകൾ, കൈത്തറി മേഖലയിൽ പണി ചെയ്തിരുന്ന ആളുകൾ ജോലിയില്ലാതെ, കുടുംബം നോക്കാൻ മാർഗമില്ലാതെ, വരുമാനമൊന്നുമില്ലാതെ പട്ടണിയിലേക്ക് കുടുംബം കടന്നുപോയി ഈ ജോലി തന്നെ ഉപേക്ഷിക്കുന്നതിലേക്ക് പോയിയെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ 11,000 പരം വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ കൈത്തറി മേഖലയിൽ കഴിഞ്ഞു എന്നുള്ളത് നല്ല ഒരു നാളെയെ നെയ്തെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി നമുക്ക് കാണാൻ കഴിയും. നിരവധി വിഷയങ്ങളുണ്ട്. നഷ്ടത്തിലായ നിരവധി സ്ഥാപനങ്ങളെ ഒന്ന് കരകയറ്റുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് ശ്രമിച്ചു. അതിൽ ചിലതാണ് ഇവിടെ അല്പം മുമ്പ് വീണ ജോർജ് സൂചിപ്പിച്ച KMML, KSIDCയും TTPLും TCCLും MCLും കെൽട്രോണും SIFLും ട്രാക്കോ കേബിളും ടെൽക്കും FIT കെൽട്രോൺ ഇലക്ട്രോ സിറാമിക് ലിമിറ്റഡും സിൽക്കും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. KMML മാത്രം 40 കോടിയിൽ കവിഞ്ഞത് ശ്രദ്ധേയമാണ്. UDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് KMML യഥാർത്ഥത്തിൽ വലിയ നഷ്ടത്തിലേക്ക് എത്തിയിരുന്നു. നഷ്ടത്തിലേക്ക് നിങ്ങൾ UDF എത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുമ്പോൾ പലപ്പോഴും അവയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനും പുതുജീവൻ നൽകുന്നതിനും കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിലൊന്നാണ്.
നൂതനമായ വ്യവസായ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്നോളജി ഇന്നവേഷൻ, സ്റ്റാർട്ടപ്പ് ബോക്സ് കാമ്പയിൻ, പാർട്ട്ണർ നെറ്റ്വർക്ക്, ഇന്നവേഷൻ ഫണ്ട്, ഫാബ് ലാബ് പ്രോഗ്രാം, അങ്ങനെ അത്തരം നൂതനങ്ങളായിട്ടുള്ള സ്കീമുകൾ, യുവ സംരംഭകരെ വികസന പരിപാടിക്ക് യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ഈ ഗവൺമെന്റിന് നടത്താൻ കഴിയുകയാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് തന്നെയാണ് സ്പിന്നിംഗ് മില്ലുകൾ, 8 പൊതുമേഖലാ സഹകരണ സ്പിന്നിംഗ് മില്ലുകൾ തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സ്പിന്നിംഗ് മില്ലുകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവയ്ക്ക് ഫണ്ട് മാറ്റിവെക്കുവാൻ, യഥാർത്ഥത്തിലുള്ള ഒരു വ്യാവസായിക വികസനം കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റ് കടുത്ത പരിശ്രമം നടത്തുന്ന വേളയിലാണ് ഈ ഡിസ്കഷൻ ഇവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വിഷയത്തിൽ മാത്രം വ്യത്യസ്ത അഭിപ്രായമുള്ളത്, കഴിഞ്ഞ ഏപ്രിൽ മാസം 5-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ വ്യാവസായിക രംഗത്ത് നടപടികൾ വേഗതയിലാക്കുവാൻ 11 നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്നുള്ള നിലയിൽ പിന്നെ തീരുമാനമെടുത്തു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിൽ പറഞ്ഞിട്ടുള്ളതിൽ വിയോജിപ്പുള്ളൊരു വിഷയം, പ്രാദേശിക ഗവൺമെന്റുകൾ, നമ്മുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, അത്തരം പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഒരു സ്ഥാപനം നാട്ടിൽ പിന്നെ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഹാനികരമാണ് എങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അവകാശം പ്രാദേശിക ഗവൺമെന്റുകൾക്ക് നിലനിർത്തുവാനുള്ള നടപടി കൂടി ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനയെ, വ്യവസായം, വൈദ്യുതി ഈ രണ്ട് വകുപ്പുകളുടെ നമ്പർ 37-38 പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.